അപ്പൊ അങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഇവിടെ പ്രത്യേകിച്ച് ഓരോ സ്ഥാനത്തിന് വേണ്ടിയിട്ട് അത് സി പി എമ്മിലാണ് ഇത് കൂടുതലും ഇവന്മാരാണ് ഇത് ഇളക്കി വിടുന്നത് പിണറായി ഇനിയിപ്പോ തലകുത്തണം നിന്നാലും ഇനി അടുത്ത ജന്മം ജനിക്കുന്നത് നെഞ്ചിലൊരു പാട്ട വെച്ചിട്ട് ഇരുന്ന് തെണ്ടുന്ന കുഷ്ഠരോഗിയായിട്ടായിരിക്കും കാരണം ഇനി അധിക നാളില്ലല്ലോ പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർക്ക് കുറേയൊക്കെ ഒരു വീര്യമുണ്ട് പക്ഷെ അവർ സെലക്ട് ചെയ്ത സാധനം തെറ്റിപ്പോയി പിന്നെ അവരുടെ കുഴപ്പം ഇതാണ് സഖാവ് വീട്ടിൽ കയറി പീഡിപ്പിച്ചാലും സഖാവല്ലേന്ന് ഓർത്ത് ക്ഷമിക്കുന്ന ഒരു മനോഭാവം അതായത് ഇന്നിപ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ ആൾക്കാർക്ക് പോലും നമ്മുടെ സംസ്കാരത്തിനോട് ഈ മഹത് സനാതന സംസ്കാരത്തിനോട് ആത്മാർത്ഥതയില്ല കാവ്യെടുത്തു കൊടുക്കുക ഒരു ഒരു ട്രസ്റ്റിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് അവിടെ നിന്ന് അവിടെ നിന്ന് പൈസ തട്ടിയെടുക്കുക അത് തന്നെ ശിവഗിരിയുടെ കേസ് ഞാനത് അവിടുത്തെ സന്യാസിമാരെ കൊണ്ട് തന്നെ ലോകത്തെ അറിയിച്ചു കൊടുത്തു ഞാൻ ആദ്യം പറയാൻ നിന്നില്ല കാരണം ശിവഗിരിയും ഞാനുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് കാരണം ഈ വിപ്ലവങ്ങളൊക്കെ തുടങ്ങുന്നതിൻ്റെ ഫസ്റ്റ് സ്ഥാനം കേരളത്തിലെ ഈ പറയുന്ന ഇവർ വർഗീയതയ്ക്കെതിരെ എന്നൊക്കെ പറയുള്ളൂ വർഗീയതയ്ക്കെതിരെ ആദ്യമായിട്ട് ലോകത്ത് അതായത് കേരളത്തിൽ പോരാടിയത് ശ്രീനാരായണ ഗുരുവും നാണി ആശാനും കൂടെ ചേർന്നാണ് നാണി ആശാൻ എന്ന് പറയുന്നത് അരിയപ്പുറത്ത് ഉള്ള ആളാണ് സംസ്കൃത പണ്ഡിതനായിരുന്നു എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അച്ഛൻ അതായത് മുതുമുത്തശ്ശൻ ശ്രീനാരായണ ഗുരു അവിടെ വരുന്ന സമയം തൊട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തി ഗുരുവിന് വേണ്ടിയിട്ട് എല്ലാ ബ്രാൻഡിങ്ങും ഗുരുവിൻ്റെ ദർശനങ്ങൾ ലോകത്ത് അറിയിക്കുകയൊക്കെ ചെയ്തത് അന്നത്തെ ഇന്ന് ബ്രാൻഡിങ് എന്ന് പറയും അന്ന് പ്രചരണം നടത്തുകയെന്ന് പറയും ഇതെല്ലാം ചെയ്തത് നാണി ആശാനായിരുന്നു നാണി ആശാനും ഗുരുവും കൂടെ ചേർന്നുകൊണ്ടാണ് ഈ പറയുന്ന കേരളത്തിൽ ഈ ശിവലിംഗ പ്രതിഷ്ഠ നടത്തുകയും ഇത് നമ്മുടെ ശിവനാണെന്ന് പറയുകയൊക്കെ ചെയ്തത് അന്ന് ഈ വർഗീയതയ്ക്ക് അന്നത്തെ വർഗീയത ബ്രാഹ്മണന്മാരുടെ വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടം അവിടെ നിന്നായിരുന്നു അപ്പോൾ ഈ ശിവഗിരി എന്ന് പറയുന്ന സാധനം ഞാൻ എത്രയും ബന്ധമുണ്ടായി ഞാൻ ശിവഗിരി പോകത്തില്ല ശിവഗിരിയിൽ പാരലായിട്ടൊരു ട്രസ്റ്റ് ഉണ്ടാക്കി ഇത്രയും മഹത്തായ ഒരു ഗുരുവിനെ മാനിക്കാതെ പോയല്ലോ എന്ന് മറ്റേതെങ്കിലും ഒരു സമുദായത്തിലോ മതത്തിലോ ആണെങ്കിൽ എവിടെ എത്തിയേനെ അദ്വൈത സിദ്ധാന്തത്തെ പറ്റി പഠിപ്പിച്ചു കൊടുത്ത ഗുരു ആ ഗുരുവിൻ്റെ പേരിൽ നടക്കുന്ന ആ ഒരു നമ്മുടെ ശിവഗിരി മഠത്തിൽ ഇന്നെന്തൊക്കെയാണ് നടക്കുന്നത് ഇപ്പോൾ പുതിയ കമ്മിറ്റി വന്നു പുതിയ ബോർഡ് വന്നു പുതിയ ഭരണസമിതി വന്നു ഇതിന് തൊട്ട് മുമ്പുണ്ടായിരുന്നു ഞാൻ അവർക്കെതിരെ ശക്തമായി ഞാൻ സംസാരിച്ചു അവർക്കെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങൾ ചെറുതാണോ ഞാൻ അതിനെപ്പറ്റി അവിടുത്തെ സന്യാസിമാർ പറയുന്നത് തന്നെ ഞാൻ പുറത്ത് വിട്ടതാണ് അവിടുത്തെ സന്യാസികൾ തന്നെ അത് വ്യക്തമായിട്ട് പറഞ്ഞു അപ്പോൾ ഇതുപോലെ വരുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥ ഈ മഠങ്ങൾ തന്നെ മഠങ്ങൾ പ്രോപ്പറായിട്ട് അവിടെ ഇപ്പോൾ വേറൊരു സ്വാമിയുടെ പേരിലൊരു ബലാത്സംഗ കേസിന് അമേരിക്കയിൽ കേസായെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ധർണ നടത്തിയിരിക്കുന്നു തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ ജനങ്ങൾ തന്നെ അതിനെ ശക്തമായി എതിർക്കണം ഞാൻ അന്ന് അവിടുത്തെ സാന്ദ്രാനന്ദയ്ക്കെതിരെയും ശിവസ്വരൂപാനന്ദയ്ക്കെതിരെയും ഒക്കെ ഉള്ള ഇത് പ്രശ്നം വന്നപ്പോൾ ഞാനത് ശക്തമായി സംസാരിച്ചു സാന്ദ്രാനന്ദ എന്തൊക്കെയാണ് അവിടെ കാണിച്ചതെന്നുള്ളത് സ്വാമിമാർക്ക് പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഞാൻ ഒരുക്കി കൊടുത്തു കാരണം നമ്മൾ തിരുത്തിയില്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെയൊക്കെ ഫേസ്ബുക്കിൻ്റെ അടിയിലും ബാക്കിയുള്ള അടിയിലും ഈ പറയുന്ന തുപ്പൽ ഡാപ്പികളെല്ലാം കൊണ്ടിട്ടിട്ട് പറയും കണ്ടാടാ നിന്റെയൊക്കെ സ്വാമിമാരുടെ ചരിത്രം നീ ഇതുപോലെയല്ലേന്ന് പറയും സ്റ്റാമ്പ് ചെയ്യപ്പെടും ആ നമ്മൾ ഫസ്റ്റ് അടി ആർ എസ് എസിനാണ് വരുന്നത് കാരണം ഏതപ്പം വന്നാലും അമ്മയ്ക്ക് കിടക്കപ്പുറത്തി ഇല്ല എന്ന് പറഞ്ഞ പോലെയാണ് ഏതൊരു ഹിന്ദു നാമധാരി എന്ത് തെണ്ടിത്തരം കാണിച്ചാലും ആദ്യം തെറിവിളി കേൾക്കുന്നത് ആർ എസ് എസുകാരും ആർ എസ് എസിന്റെ രീതിയിലാണ് ലേബലൈസ് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ അതിപ്പോ ഒരു ട്രെൻഡാണത് ആർ എസ് എസിനെ തെറി വിളിക്കുക ഗോമൂത്രം അല്ലെങ്കിൽ ചാണകം എന്നൊക്കെ പറഞ്ഞു വരുന്നത് അതൊരു ഒരു എന്തോ ഒരു വലിയൊരു സന്തോഷം വഴി ഇത് കണ്ട് ലൈക്ക് അടിക്കാൻ വരെ ഹിന്ദു നാമധാരികളായ കുറച്ച് ഈ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അപ്പൻ്റെ സംസ്കാരം മാത്രമേ നമ്മൾ പ്രചരിപ്പിക്കാൻ നടക്കുകയുള്ളൂ നമ്മുടെ അപ്പം മുസ്ലിമാണ് ക്രിസ്ത്യാനാണ് ഹിന്ദു ആണെങ്കിൽ നമ്മൾ ആ രീതിയിൽ അപ്പൻ്റെ സംസ്കാരം ഇതാക്കും അപ്പം ഇതുപോലെ തന്നെ ഹിന്ദു നാമധാരികളാണെങ്കിലും മറ്റവന്മാരുടെ സംസ്കാരത്തെ ന്യായീകരിച്ച് അവർക്ക് ജയ് വിളിക്കുകയാണെങ്കിൽ അവൻ്റെ അപ്പൻ ആരാണെന്നുള്ളത് അവൻ്റെ അമ്മ പറയണ്ട നമുക്ക് ജനത്തിന് വ്യക്തമാണ് അല്ലേ അതെ അതെ അപ്പം അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഇവിടെ പ്രത്യേകിച്ച് ഓരോ സ്ഥാനത്തിന് വേണ്ടിയിട്ട് അത് സി പി എമ്മിലാണിത് കൂടുതലും ഇവന്മാരാണ് ഇത് ഇളക്കി വിടുന്നത് എന്നാൽ ഇതെല്ലാം ഈ പിണറായി വിജയ അടക്കം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആത്മീയ തലത്തിലേക്ക് പോവുകയാണെന്നുള്ളത് ഞാനിപ്പോൾ അറിഞ്ഞു പക്ഷേ അത് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്തായ ഒരു സ്വാമിയുടെ അടുത്ത് സുഹൃത്തല്ല എൻ്റെ ഒരു ഗുരുവും കൂടിയാണ് 19 വയസ്സുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം ആദ്യമായിട്ട് ഇവിടുത്തെ ഐ ജി ലക്ഷ്മണൻ്റെ ചെവിക്കുട്ടി നോക്കി അടികൊടുത്ത ഒരു ആർ എസ് എസ്കാരനായ
ഒരു വളരെ ഹതയോഗിയാണ്. അദ്ദേഹം വളരെ ആരുമായിട്ടൊന്നും അധികം മിണ്ടത്തില്ല, ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരാളാണ്. വീരപ്പൻ്റെയൊക്കെ കൂട്ടുകാരനായിരുന്നു. അപ്പോൾ അദ്ദേഹം എടുത്തു പറഞ്ഞു, പിണറായി ഇനിയിപ്പോൾ തലകുത്തണം നിന്നാലും ഇനി അടുത്ത ജന്മം ജനിക്കുന്നത് നെഞ്ചിലൊരു പാട്ട വെച്ചിട്ട് ഇരുന്ന് തെണ്ടുന്ന കുഷ്ഠരോഗിയായിട്ടായിരിക്കും. കാരണം ഇനി അധികം നാളില്ലല്ലോ. അപ്പോൾ ഇനി എത്ര പുണ്യം ചെയ്താലും ചെയ്ത കർമ്മഫലം ബാലൻസ് ആവില്ല, രണ്ട് കഷ്ടമാണ് പിണറായിയുടെ കാര്യമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ പറയുന്ന സ്വാമിമാർ, ഈ പറയുന്ന മഠ അധ്യക്ഷന്മാർ, അല്ലെങ്കിൽ ഈ മത നേതാക്കന്മാർ, അല്ലെങ്കിൽ ഹിന്ദു സംഘടനാ പ്രവർത്തകർ, ഇവരെ ഒന്നും ഹിന്ദു സനാതന ധർമ്മം പാലിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വെല്ലുവിളി. മറ്റൊരു പ്രധാന കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ തന്നെ, ഈ കേരളത്തിലെ ഹിന്ദുക്കൾ ഇപ്പോൾ അവർക്കിടയിലാണ് ഈ ആത്മഹത്യ പ്രവണത കൂടുതലായി കണ്ടുവരുന്നത്. അതിൻ്റെ ഒന്നാമത്തെ കാരണം ഒരു സഹനശക്തി ഇല്ലായ്മ എന്ന് തന്നെ പറയാം. ഈ ഒരു വീണ്ടു വിചാരമില്ലാതെ പെട്ടെന്നുള്ള ഒരു എടുത്തുചാടും, ഇപ്പം സ്ത്രീധന പീഡനത്തിൻ്റെ കാര്യത്തിലായാലും മറ്റ് ആത്മഹത്യ മറ്റ് തരത്തിലുള്ള ആത്മഹത്യകളുടെ കാര്യത്തിലായാലും നമ്മൾ അതിൻ്റെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ 80% ഹിന്ദുക്കൾ എന്ന് തന്നെയാണ് എൻ്റെ ഒരു സ്റ്റാറ്റിക്സ് വ്യക്തമാക്കുന്നത്. എന്തായിരിക്കാം ഇതിനൊരു കാരണം? ഇങ്ങനെ ഇനിയും തുടരാതിരിക്കാൻ നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു മുൻകരുതൽ അല്ലെങ്കിൽ ഒരു സേഫ്റ്റി മെഷേഴ്സിന് വേണ്ടി എടുക്കാൻ പറ്റും? മെൻ്റൽ ഓറ, ഇമോഷണൽ ഓറ, എത്നിക് ഓറ, ആസ്ട്രൽ ഓറ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ 5 ഓറകളുണ്ട്. ഇതിൽ ഈ മെൻ്റൽ ഓറ വീക്കാവുമ്പോഴാണ് പൊതുവെ ഇങ്ങനത്തെ അവസ്ഥകളിൽ എത്തുന്നത്. മാത്രമല്ല ആത്മീയപരമായിട്ട് നമ്മുടെ ആത്മാവിനെ നമ്മൾ അറിയാൻ ശ്രമിക്കണം. ഇതിന് വേണ്ട പല കാര്യങ്ങളും പല രീതിയിലുള്ള ആത്മീയപരമായിട്ടുള്ള ആത്മീയപരമായിട്ടുള്ള അണ്ടർലൈൻ ചെയ്ത് പറയാൻ മതപരമായിട്ടുള്ളതല്ല, നമ്മളുടെ ഋഷിവര്യന്മാർ നമുക്കിവിടെ പകർന്നു നൽകിയിട്ടുണ്ട്. നമ്മൾ നമ്മളുടെ തന്നെ എനർജീനെ കണ്ടെത്തി അതിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ഇത്. ഇപ്പം സത്യം പറഞ്ഞാൽ ആത്മഹത്യയാണെങ്കിൽ ഞാനൊക്കെ എത്ര വട്ടം ആത്മഹത്യയാണെന്നറിയോ? വ്യക്തിഹത്യ, അതുപോലെ വരുമാനം, എല്ലാം ഇവന്മാർ തൊലച്ചില്ലേ എൻ്റെ ഈ 2008 വിഷയത്തിൽ. ഇന്ന് ഞാൻ ഇങ്ങനെ നിൽക്കുന്ന എന്താണ്? അതിൽ നിന്നും നമ്മൾക്ക് സത്യം പറഞ്ഞാൽ അന്ന് പന്നിയൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത ഒരു കൗൺസിലിംഗ് സെൻറ്റർ, ഇതേ ആത്മഹത്യ പ്രവണതയുള്ളവർക്ക് ഈ ഇതുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ഈ ഒരു സർവീസ് നമ്മൾ പണ്ട് കേരളത്തിൽ കൊടുത്തുകൊണ്ടിരുന്നു. ഇപ്പം പിന്നെ ഞാൻ കേരളത്തിലില്ലാത്തത് കൊണ്ടും നമ്മുടെ ടീമിനെല്ലാം നമ്മൾ അവിടെ നിന്ന് മാറ്റിയല്ലോ. പക്ഷേ അങ്ങ് പറഞ്ഞത് വളരെ വിഷമമുണ്ട്. പക്ഷേ നമുക്ക് സഹായിക്കുന്നതിനൊരു നമ്മുടെ ടെറിട്ടറി അല്ല ഇതിപ്പോൾ. പക്ഷേ തീർച്ചയായിട്ടും ഇതിനുള്ള വഴികളുണ്ട്, ആ മാർഗം സ്വീകരിക്കുകയാണ്. കാരണം പെട്ടെന്ന് ഈ ആത്മഹത്യയ്ക്ക് ഒരു എൻ്റെ അമ്മ ഇഷ്ടംപോലെ പറയും, അമ്മ ഡോക്ടറാണ്, അമ്മ ഈ പറയുന്ന പോലെ കൂടുതലും ഈ ഡിപ്രസ്ഡ് ആയിട്ടുള്ളവർക്ക്, അതുപോലെ അമ്മ ഓറയുടെ തന്നെ രീതിയിൽ ഓറ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകതയും നമ്മുടെ ഒരു രോഗം വരാതിരിക്കാൻ തന്നെയുള്ള പ്രിക്കോഷൻസ് നമുക്കെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ ആക്സിഡൻറ്റ് പറ്റി കൈയും കാലും ഒടിഞ്ഞു വന്ന് വരുന്നവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് അലോപ്പതി തന്നെ പോകണം. അല്ലെങ്കിൽ ഇങ്ങനത്തെ കേസാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു സർവീസ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ചെയ്തു കഴിഞ്ഞാൽ അത് ഹിന്ദുക്കൾക്ക് ഇത് ഇതിൻ്റെ ഒരു യൂണിറ്റ് കേരളത്തിൽ തന്നെ ഉത്തരവാദിത്തപ്പെട്ടവർ എടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് വേണ്ട ഈ മറ്റുള്ളവടുത്ത് ഈ സൺഡേ സ്കൂളും ഈ മദ്രസയിലുള്ള പഠനവും അവർ പോലും അതിൽ പോലും നിൽക്കാത്ത കേസുകളുണ്ട്. അതൊക്കെ ഒരു പരിധിവരെ ആശ്വാസമാണ് കൊടുക്കുന്നത്. നമ്മൾ ആശ്വാസമല്ല കൊടുക്കുന്നത്, നമ്മളവരെ ബിൽഡ് ചെയ്തെടുക്കുക. അവർക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് പെട്ടെന്ന് അവർ സൂയിസൈഡ് ചെയ്യുന്നത്. ഈ സൂയിസൈഡ് ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ 120 5 അത് തയ്ക്കാതെ അവരുടെ കർമ്മം പൂർത്തീകരിക്കാതെ പോയാൽ വീണ്ടും ഇവിടെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ശരീരമുണ്ട്, അതുകൊണ്ട് കഴിക്കാം, വിശക്കുന്നതെന്ന് പറയാം. ഈ ശരീരം വെടിഞ്ഞു പോയി കഴിഞ്ഞാൽ, പ്രോപ്പർ അല്ലാതെ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഭക്ഷണം വാങ്ങും? അലഞ്ഞു തിരിഞ്ഞ് ഇങ്ങനെ നടക്കും പ്രേതാത്മാക്കളായിട്ട്. ഇതിനെപ്പറ്റിയൊക്കെ ഇത് വലിയ വേറൊരു സയൻസാണ്. അത് ഇവിടെ ഒന്നും പറഞ്ഞു തുടങ്ങിയാൽ ഈ എൻ്റെ റിസർച്ച് തന്നെ ചെറുപ്രായം തൊട്ടേ ഞാൻ ഇതിലൊക്കെ ആയിരുന്നു. എൻ്റെ കുടുംബവുമൊക്കെ ഈ താന്ത്രിക മാന്ത്രിക ലോകത്തായിരുന്നു. അവരുടെയൊക്കെ അവരവരുടേതായ മുദ്ര ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെയാണ് എൻ്റെ ലോകം. പക്ഷേ എങ്ങനെയോ ഈ കാലി ചിറക്കി ഹിമാലയത്തു നിന്ന് അവിടെ സുഖമായിരുന്നപ്പോൾ ഇപ്പോഴും ഇവിടെ ഒരു വേദനയുണ്ട്. ദണ്ഡയിട്ടിട്ട് ഗുരു ഇങ്ങനെ ഒരറ്റ കുത്ത് കടന്നപ്പോൾ തന്നതാണ്. ഇപ്പോഴും ആ വേദനയുണ്ട്. എന്നും ആ വേദന ഓർക്കും ഞാൻ. കല്ലിച്ചു കിടന്നുണ്ട്. ഇനി നീ ഇവിടെയല്ല, നീ തെക്കോട്ട് പോകാൻ പറഞ്ഞു. നീ ഉന്നോട് ഊരിലേക്ക് പോങ്ക എന്ന് പറഞ്ഞു.
അപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞു പൊളിറ്റിക്സിനോട് പൊളിറ്റിക്സ് വേറൊരു വഴിയാണ്, താങ്കളുടെ വഴി മറ്റൊന്നാണെന്ന്. ഏതെങ്കിലും തരത്തിൽ പൊളിറ്റിക്സിലേക്ക് കടന്നു വരാനൊരു സാധ്യത കാണുന്നുണ്ടോ? ചോദിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നമുക്ക് മുന്നിൽ തന്നെ ഒരു മാതൃകയുണ്ട്, യോഗി ആദിത്യനാഥ് എന്ന ഋഷിതുല്യനായ ഒരു ഭരണാധികാരി. ഒരുപക്ഷെ അടുത്ത ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി പോലും അദ്ദേഹമാണെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു സാധ്യത മുൻനിർത്തിക്കൊണ്ട് താങ്കൾക്കും ഈ പൊളിറ്റിക്സ് ചിന്തിച്ചുകൂടായുകയുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല നേതാക്കളെ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ള ഒരു ഒറ്റ ജോലിയാണ് ഇപ്പോൾ, അങ്ങ് ചോദിച്ചു ഇപ്പോഴത്തെ രണ്ടാം ഭാഗം എന്താണ് ചെയ്യുന്നത്, അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. നല്ല നല്ല കഴിവുള്ള ധാരാളം നേതാക്കളുണ്ട്, പ്രത്യേകിച്ച് RSS-നകത്ത് നിന്ന് വളർന്നു വന്ന്, അല്ലാതെ തന്നെ ധർമ്മബോധം ഉൾക്കൊണ്ട്. ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായിക്കോട്ടെ, കോൺഗ്രസ്സിലായിക്കോട്ടെ, എല്ലാത്തിലും നല്ല മനസ്സുള്ള ആൾക്കാരുണ്ട്. അവരുടേതായ രീതിയിൽ അവരെ അവർക്കൊരു നല്ലൊരു ഓറ ഡിസൈൻ ചെയ്ത് കൊടുക്കുക, ധർമ്മശാസ്ത്രം, നീതിശാസ്ത്രം, ദണ്ഡനീതി ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ നമുക്ക് ചെയ്യാൻ, ഞാൻ ആക്ച്വലി ചെയ്യുന്നത് അതാണ്. എനിക്ക് നല്ല നേതാക്കൾ വേണം നല്ല സമൂഹത്തിന് വേണ്ടി. പിന്നെ എൻ്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, എൻ്റെ മുത്തശ്ശനാണ് എൻ്റെ കുടുംബത്തിൽ ഒരു രാഷ്ട്രീയ തരത്തിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപക്ഷെ നാഞ്ചിൽ കെ മനോഹരൻ എൻ്റെ ഒരു എൻ്റെ അപ്പൂപ്പനാണ്, മദ്രാസ് അല്ലായിരുന്നു അവർ, തമിഴ്നാട് റവന്യൂ മിനിസ്റ്റർ ആയിരുന്നു, MP ആയിരുന്നു. ആ ഒരു പാരമ്പര്യം അങ്ങനെ ഒരു ഇതേ ഉള്ളൂ അതിൽ. പിന്നെ എനിക്ക് എങ്ങനെ ഈ ചോര വന്നു എന്ന് വെച്ചാൽ വലിയ പാടാണ്. നമ്മൾ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഈ കാണുന്ന പൊളിറ്റിക്സൊന്നും ആയിരിക്കില്ല. അത് വേണ്ട. അത് വന്നു കഴിഞ്ഞാൽ അല്ല, ഒരു സന്യാസി എങ്ങനെ ഭരണാധികാരിയായി മാറിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു നല്ല സന്യാസിക്ക് ഒരു നല്ല ഭരണാധികാരിയായിരിക്കാൻ പറ്റുള്ളൂ എന്നുകൂടി അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് യോഗി ആദിത്യനാഥ്. എൻ്റെ ഒരു സുഹൃത്ത് ഈ ഇടയ്ക്ക് എന്നോട് പറഞ്ഞതാണ് ഈ യോഗിയുടെ കാര്യം വെച്ചിട്ട്, കേരളത്തിൽ ഒരു യോഗി വേണം, കേരളത്തിലേക്ക് നീങ്ങണമെന്ന്. ഒരു ബിന്ദുജി എന്ന് പറഞ്ഞിട്ട് ഗിരീഷിയുടെ ഒരു സുഹൃത്തുണ്ട്, എൻ്റെ സുഹൃത്താണ് ഗിരീഷി, ഗിരീഷിയുടെ സുഹൃത്താണ് ബിന്ദുജി. അവർ എന്നോട്, അവരൊക്കെ വളരെ വലിയ RSS പാരമ്പര്യം ഉൾക്കൊള്ളുന്ന വളരെ നല്ല സ്വയം സേവകരാണ്, നല്ല സംഘ പാരമ്പര്യത്തിൽപ്പെട്ട കുടുംബമാണ്. ഞാൻ ചിരിച്ചു. അപ്പം അങ്ങ് പറഞ്ഞതിൻ്റെ വേറൊരു വേർഷനാണ് പറഞ്ഞത്, യോഗിജി അവിടെ വന്നതിൻ്റെ പേരിൽ അവിടെ ഒരറ്റ ഭീകരവാദികളില്ലാട്ടാണ്. ഭീകരവാദികൾ എന്ന് വെച്ചാൽ ഒരാറ്റ ആൻറ്റി നാഷണൽസ് അവിടെ ഇല്ല. അവർ എവിടെ ഉണ്ടെന്ന് ഭാര്യമാർ കത്തെഴുതി അയച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെവിടെയാണ്. ഇവർ ആവിയായി പോയോ എന്ത് പോകണമെന്ന് ആർക്കും അറിയില്ല. അതുപോലെ നമ്മൾ ഇനി കേരളത്തിലോട്ടില്ല, പക്ഷേ നമ്മുടെ ഒരു പൊളിറ്റിക്സ് വല്ലതും കേരളത്തിലോട്ട് വന്നാൽ അത് എന്തിനാ വെറുതെ? ഇപ്പോൾ അവർ അവരവിടെ സുഖിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നു. അവർ കുറേ പേരെ, അവർ തന്നെ വേണ്ടാത്തവരെ വേണ്ടവരെയും എല്ലാവരെയും ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരവരുടെ ഒരു കർമ്മം ചെയ്യട്ടെ, നമുക്കിപ്പോൾ വേറെ എന്തെല്ലാമോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാരണം കേരളം യോഗിയെപ്പോലെ ആവുമോയെന്ന് എനിക്ക് അറിയില്ല. കാരണം യോഗിജിക്കുള്ള ഒരു പ്രത്യേകത, അവർക്ക് വളരെ നല്ലൊരു ആത്മാർത്ഥമുള്ള ഒരു സമൂഹം, ഒരു കൂട്ടായ്മ അദ്ദേഹത്തിനുണ്ടായിരുന്നു. കേരളത്തിൽ എന്തെങ്കിലും ഹിന്ദുക്കൾക്ക് തന്നെ ചെയ്തു കൊടുക്കണമെന്ന് പറയുമ്പോൾ അപ്പം തന്നെ അവിടെ ഒരു മൂന്നാല് ഈ ഞൊണ്ടിക്കാലന്മാരും മൂക്കില്ല രാജ്യത്ത് മുറുമൂക്കൻ രാജാവ് എന്ന് പറഞ്ഞ പോലെ കുറേമാരുണ്ട് അവിടെ. അവന്മാർക്ക് കഴിവില്ല. പക്ഷെ അവന്മാർക്ക് ആ, അതായത് മാമൂക്കോയ്ക്ക് മമ്മൂട്ടി ആവണമെന്നുള്ള പോലത്തെ ഒരു വാശിയാണ്. ഓരോരുത്തർക്കും ഓരോ റോളുണ്ട്. ഈ കിഷൻകുട്ടി നായർ എന്ന് പറഞ്ഞ പഴയൊരു നടനുണ്ടായിരുന്നു, അദ്ദേഹവും നായരാണ്, മോഹൻലാലും നായരാണ്. പക്ഷെ മോഹൻലാലിൻ്റെ റോള് കിഷൻകുട്ടിക്ക് അഭിനയിക്കാൻ പറ്റുമോ? പക്ഷെ അവിടെ കുറേ കിഷൻകുട്ടി നായരും കുറേ മാമൂക്കോയകളും ഉണ്ട്. അവർക്ക് മമ്മൂട്ടി മോഹൻലാൽ ആവണമെന്നുള്ള വാശിയാണ്. ഒരു നാടിൻ്റെ നേതാവ് എന്ന് പറയുന്നത് ആ നാടിൻ്റെ ജനങ്ങളുടെ വീര്യവും കർമ്മശുദ്ധിക്കും അനുസരിച്ചാണ് ഒരു നേതാവ് അവിടെ ഉണ്ടാവുന്നത്. കേരളത്തിലെ ഈ ആണും പെണ്ണും കെട്ട കുറേ ആൾക്കാർക്കും കഴിവില്ലാത്ത ആൾക്കാർക്കും പറ്റിയ നേതാക്കളെയാണ് അവരെപ്പോഴും തിരഞ്ഞെടുക്കുന്നത്. അവിടെ കേരളത്തിലൊരു ധീര സമൂഹം ഉണ്ടായാൽ, അടിച്ചാൽ തിരിച്ചടിക്കുന്ന ഒരു സമൂഹമുണ്ടായാൽ, ധർമ്മത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹമുണ്ടായാൽ, ഗുരുവിനെ ശുശ്രൂഷ കൊണ്ടും ജനത്തെ ദാനം കൊണ്ടും സത്യത്തെ നീതി കൊണ്ടും ശത്രുവിനെ ആയുധവും കൊണ്ടും ജയിക്കുന്ന ഒരു നേതാവ് വേണം. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജനത അവിടെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു നേതാവ് അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ യോഗിനെ ഒന്നും കേരളത്തിൽ സ്വപ്നം കാണുക എന്ന് വെച്ചാൽ
അവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ യോഗിയിൽ നിന്നും അങ്ങനത്തെ അല്ലെങ്കിൽ അതുപോലെ അഗ്രസീവായിട്ട് അല്ലെങ്കിൽ അതുപോലെ ധർമ്മം സ്ഥാപിക്കാൻ അതുപോലെ ഒരു ആറ്റിറ്റ്യൂഡുള്ള ജനങ്ങൾ വേണ്ടേ? പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർക്ക് കുറേയൊക്കെ ഒരു വീര്യമുണ്ട്, പക്ഷെ അവർ സെലക്ട് ചെയ്ത സാധനം തെറ്റിപ്പോയി. പിന്നെ അവരുടെ കുഴപ്പം ഇതാണ്, സഖാവ് വീട്ടിൽ കയറി പീഡിപ്പിച്ചാലും സഖാവല്ലേന്ന് ഓർത്ത് ക്ഷമിക്കുന്ന ഒരു മനോഭാവം, അതാണ് അവരുടെ ഒരു ഒരു പ്രത്യേകത. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ. ഇപ്പം പൊതുവേ പറയാറുണ്ട് കേരളത്തിന് രണ്ട് തിരിച്ചടികൾ അടുത്തടുത്ത് കിട്ടി, ഒരു മഹാപ്രളയം, അത് കഴിഞ്ഞ് വന്ന മഹാവിപത്ത് കൊറോണ. ഇതുകൊണ്ട് മലയാളികൾ നന്നാവുമെന്ന് കരുതുന്നുണ്ടോ? മലയാളി ഒരിക്കലും നന്നാവില്ല. മലയാളി അതിൽ നിന്ന് വീണ്ടും അതിൽ നിന്ന് എങ്ങനെ, അതായത് ഈ കള്ളന് കഞ്ഞി വെച്ചവരാണ് ബാക്കിയുള്ളവരെങ്കിൽ മലയാളി ഫ്രോഡിന് ഫ്രൈഡ് റൈസ് വെച്ചവരാണ്. മലയാളി ഇങ്ങനെയൊക്കെ, മലയാളിക്ക് അങ്ങനെ മലയാളിയുടെ എല്ലാ പ്രശ്നങ്ങളും രാത്രി ഈ ചർച്ചകളൊക്കെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു എന്നിട്ട് എത്രയോ വീഡിയോസ്, എത്രയോ പ്രതികരണങ്ങൾ നമ്മൾ നടത്തി, ഇതെല്ലാം കണ്ട് കേട്ട് ഏമ്പക്കവും വിട്ട് അല്ലെങ്കിൽ അധോവായുവും വിട്ട് പോകുന്നതല്ലാതെ അവരതിൽ നിന്ന് മാറി വരാൻ അവർ കുറേ കൂടെ അടി കിട്ടണം. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്, കിട്ടണം. കുറേ സ്ത്രീകൾ അവിടെ ആക്രമിക്കപ്പെടണം, കുറേ പുരുഷന്മാരവിടെ ആക്രമിക്കപ്പെടണം. ഇവന്മാരുടെയൊക്കെ കൈയുണ്ട്. ഇവന്മാർ കിടന്ന് അന്ന് വിളിക്കും, അന്ന് ഒരു വിളി വിളിക്കും, അന്ന് തിരിച്ചറിയാം. അപ്പോൾ അന്ന് ഇവരെ രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോൾ. ഇവർ വലിയ ബുദ്ധിമാർ കണ്ടേ, ലോകത്ത് ഏറ്റവും വലിയ. ഇപ്പം ബൈഡന്റെ, അമേരിക്കൻ പ്രസിഡന്റ് ബൈഡന്റെ ഓഫീസിൽ പോലും ഇരിക്കുന്നത് മലയാളികളുണ്ട്, അറിയോ? ലോകത്ത് ഏത് ഉന്നതത്തില, അതൊന്നും കേരളത്തിലെ ഈ കമ്മി മലയാളികളൊന്നുമല്ല, അതുകൂടെ ഞാൻ പറയുകയാണ്. കേരളം വിട്ട പ്രവാസികളായിട്ടുള്ള ഈ ഹീറോസ് എന്ന് പറയുന്ന മലയാളികളെല്ലാം പ്രവാസികളാണ്, ആ നാട് വിട്ടുപോയവരാണ്. അവരുടെ കോൺട്രിബ്യൂഷൻ, അവർ ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു മറ്റുള്ളവരുടെ രണ്ട് രീതിയിലാണ് നമ്മൾ നന്നാവുന്നത്. ഒന്ന്, നമുക്കൊരു അനുഭവം കിട്ടി നന്നാവണം, അല്ലെങ്കിൽ വേറൊരാളുടെ ഒരു അനുഭവം നമ്മുടെ അനുഭവമായിട്ട് കണ്ടെത്തി നമ്മൾ മനസ്സിലാക്കി ഉൾക്കൊണ്ട് നന്നാവണം. ഇത് എത്ര കിട്ടിയാലും വല്ലവൻ്റെ കണ്ടാലും സ്വന്തമായിട്ട് കിട്ടിയാലും നന്നാവാത്തവനാണ് മലയാളി. എന്നിട്ട് മലയാളി മറ്റുള്ളവൻ്റെ കുറ്റവും പറയും. അപ്പം പിന്നെ എങ്ങനെ, നമ്മൾ ആദ്യം ഒരു റെട്രോസ്പെക്റ്റീവ് അനാലിസിസ് നടത്തണം. നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മൾ ചിന്തിക്കണം. ആത്മപരിശോധന നമ്മൾക്ക് എവിടെയാണ് കുറവ്, നമ്മളെ വിമർശിക്കണം. ഇപ്പം ഞാൻ എപ്പോഴും എന്നെ വിമർശിക്കുന്നവരെ സ്വാഗതം ചെയ്യാറുണ്ട്, അവരാണ് എൻ്റെ തെറ്റുകൾ തിരുത്തി തരുന്നത്. പിന്നെ ഈ ചില അന്തഗമ്യങ്ങളും ഈ തുപ്പൽഡാപ്പികളും ഒക്കെ നമ്മൾ തെറി വിളിക്കും, അത് വെറുതെ അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗീബൽസിൻ്റെ ഇതുപോലെ പറഞ്ഞ് ഒരാളെ, ഇപ്പം എൻ്റെ ഫേസ്ബുക്കിനകത്ത് ഇടാ കഞ്ചാവേ, ഞാൻ കഞ്ചാവ് വലിക്കുന്ന ആളല്ല, എടാ കുണ്ട, ഞാനൊരു ഹോമോസെക്ഷൽ അല്ല, എന്നെ അറിയുന്നവർക്ക് എന്നെ അറിയാം. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ എടാ വ്യഭിചാരി, ഞാൻ എന്താണെന്ന് എനിക്കറിയാം, എൻ്റെ കൂടെ ഉള്ളവർക്കറിയാം. പക്ഷെ ഇങ്ങനെ പറഞ്ഞ് മാനസികമായി തകർക്കുകയാണ്, ഇടിക്കുകയാണ്. അതാണ് നമ്മുടെ മെൻ്റലി നമ്മൾ സ്ട്രോങ് ആവണം. ഇവനൊക്കെ ഇതിൽ നിന്നും, ഇവനോട് ഞാൻ എപ്പോഴും എടാ, ഇതിൽ നിന്നും വലിയ പെരുന്നാൾ കണ്ട്, ഇതിൽ നിന്നും വലിയ പെരുന്നാൾ വന്നിട്ട് ബാപ്പ പള്ളിയിൽ പോയിട്ടില്ല, പിന്നെയാണ് നിൻ്റെയൊക്കെ ഈ ഒരു ഇത്. സോ നമ്മൾ, ഇഫ് ദേ ആർ ബാഡ് വി ഷുഡ് ബി ദേ ഡാഡ്, റൈറ്റ്? അവിടെയൊക്കെ തന്തയാവണം, എന്നാലേ നമുക്ക് ഇവനെയൊക്കെ തരണം ചെയ്ത് പോകും. ഇതൊന്നും വലിയൊരു സംഭവമല്ല, ഇതൊക്കെ നിസ്സാര സംഭവമാണ്. ഇവരെയൊക്കെ കൈകാര്യം ചെയ്യേണ്ട കറക്റ്റ് ഇത് സാക്ഷാൽ നമ്മുടെ രാഷ്ട്രീയ അവതാര പിറവിയായ മോദിജി, നരേന്ദ്ര ദാമോദർ ദാസ് മോദിജി. ഇപ്പം തന്നെ കണ്ടില്ലേ, മറ്റവന്മാർ സമരം ചെയ്തവന്മാരുടെ ഒക്കെ അണ്ണാക്കിൽ പിരിവെട്ടി കൊടുത്തത് എല്ലായിടത്തും കളഞ്ഞില്ലേ? പുള്ളിയാണ് ഏറ്റവും ക്ഷമാശീലൻ ഞാൻ കണ്ടതിൽ, ഏറ്റവും വലിയ ക്ഷമാശീലൻ, ഏറ്റവും വളരെ ഒരു ഷാർപ്പ് ആൻഡ് ഷ്രൂ, വളരെ ഒരു വലിയൊരു പൊളിറ്റീഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ കുറച്ചുകൂടെ ഒന്നൊരു ചേഞ്ച് വന്നു കഴിയുമ്പം അദ്ദേഹം കാണിക്കുന്ന ഇത് നോക്കിക്കോളൂ. ഇപ്പം ചില ചേഞ്ചസ് പ്ലാനറ്റ്സിൻ്റെ ഇതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നത്. പക്ഷേ അതുപോലുള്ള ആൾക്കാർ ഓരോ, അതിൻ്റെ അത്രയും വന്നില്ലെങ്കിലും അതുപോലുള്ളവർ ഓരോരുത്തരും ഓരോ സ്റ്റേറ്റിൽ വന്നാൽ തന്നെ ഇന്ത്യ നമുക്ക് നല്ല രീതിയിലാകും. പക്ഷേ ഇവന്മാർ പറയുന്നതൊക്കെ തെറ്റാണ് കേട്ടോ. ഈ സംഘപരിവാർ ഇതിനെതിരെ നിൽക്കുന്നു, ബി ജെ പി ഇതിനെതിരെ, അങ്ങനെയൊന്നുമില്ല. ഇന്ത്യയിൽ ഇവന്മാരുടെ കൊള്ളരുതായ്മകളാണ്. ഇവന്മാർക്ക് ഈ സി പി എമ്മിൻ്റെ അതേ സ്ട്രാറ്റജിയാണ്, കാരണം എസ് ടി പി എയുടെ രീതി കണ്ടിട്ടില്ലേ? സി പി എമ്മിൻ്റെ സെയിം ബേബീസാണ് ഇവന്മാർ. ഇതിനകത്തുള്ള അത്രയും, ഇതിനെ മെജോറിറ്റി സി പി എം കൺട്രോൾ ചെയ്യുന്ന ഈ സുഡാപ്പികളാണ്. ഇപ്പോൾ തന്നെ കോൺഗ്രസ്സുകാരന്മാർ തന്നെ എന്നെ അതിനകത്ത് കിടന്ന് തെറി വിളിക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റെ യു ഡി എഫ് ജയിക്കട്ടെ എന്നുള്ള, എൻ്റെ ഫേസ്ബുക്കിൽ നോക്കിയാൽ അവൻ്റെയൊക്കെ കവർ പടം, യു ഡി എഫ് ജയിക്കട്ടെ, എസ് ടി പി എലിൻ്റെ കൂടെ നിന്നിട്ട് നമ്മളെ തെറി വിളിക്കുക. എല്ലാത്തിലും ഇവന്മാരുണ്ടെന്നുള്ളതാണ്. ഇതിനെയൊക്കെ വിവേകികളായ നമ്മുടെ മലയാളികൾ ഇനിയെങ്കിലും അവരൊന്ന് മുന്നോട്ട് വന്നാൽ കേരളത്തിൽ ഒരൊറ്റ ആർ എസ് എസ്കാരൻ കൊല്ലപ്പെടില്ല.
ബി ജെ പി ഭരണത്തിൽ വരെ വരുത്തി തരാം. പക്ഷേ ഈ സുരേന്ദ്രൻ്റെയും ടീമിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഇതിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പോട്ടെ എന്നേ ഞാൻ പറയുള്ളൂ. കാരണം മംഗളത്തിൽ അജിത് ഏട്ടൻ പറഞ്ഞ പോലെ തൂറാൻ പോകുന്നവനെയും നശിക്കാൻ പോകുന്നവനെയും പിടിച്ചു നിർത്താൻ പറ്റില്ല സ്വാമി. അതുപോലെയാണ് നമ്മുടെ മലയാളികളുടെ കാര്യം. നശിക്കാനാണ് ഓട്ടം, പിന്നെ എങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റും? പിന്നെ പി സി ജോർജ് എന്നോട് ഒരിക്കൽ പറഞ്ഞു, എൻ്റെ പ്രതികരണങ്ങളുണ്ട് സ്വാമി, മൂലത്തിൽ പൗഡർ ഇടുന്നവന്മാരാണ് ഈ മലയാളികൾ. ഇവന്മാരോട് സ്വാമി അല്ലാതെ ആരെങ്കിലും ഇങ്ങനെ നിങ്ങളുടെ വില കളയാനല്ലാതെ ഇവന്മാരോട് പറയൂ, എന്തിൻ്റെ കുഴപ്പമാണ്? ഇവനെ ഒന്നും നമ്പരുത്. ഇവനെ പി സി എൻ്റെ അടുത്ത് എനിക്ക് ഇത് കേട്ട് കേട്ട് കുറേ ദിവസം ഇരുന്ന് ഞാൻ ചിരിച്ചു. ഇവരെ നന്നാക്കാൻ വളരെ പാടാന്നേ. സഹായിക്കാൻ ചെന്നാലും നമ്മൾ കുഴി, നമ്മളെ കുഴിയിൽ എങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ആക്കാന്ന് വെക്കും. സിമ്പിൾ, കുമ്മന രാജശേഖരൻ്റെ കാര്യം, അവിടെ നിന്ന് മിസോറാം ഗവർണറെ മര്യാദയ്ക്ക് ഇരുന്നേനെ അവിടെ നീ വിളിച്ച് രാജേട്ട ഇവിടെ ഇപ്പം എം പി മുഖ്യമന്ത്രി ഒക്കെ ആക്കി തരാന്ന് പറഞ്ഞ് വിളിച്ച്, അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താ? എല്ലാം പോയി, ഒന്നുമില്ലാതെ വീണ്ടും ദർബേ ഗുജായി. ഏതായാലും ഒരുപാട് കാര്യങ്ങൾ തത്വമയി ന്യൂസിൻ്റെ ഈ കൂടിക്കാഴ്ചയിൽ താങ്കളിൽ നിന്ന് അറിയാൻ സാധിച്ചു. ഈ ഒരു അഭിമുഖം അനുവദിച്ചതിന് പ്രത്യേക നന്ദി. മാത്രമല്ല ഈ തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകരും നിങ്ങളെല്ലാവരും ചാനലിനെയും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതി വേണം. കാരണം നല്ല നല്ല ആൾക്കാർ ഇതിലോട്ട് അറിയണമെങ്കിൽ നമ്മളുടെ ഈ ചാനൽ എന്താണെന്ന് കൂടെ, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഒരു ദർശനം ഐഡിയോളജി നമ്മളുമായിട്ട് ചേരുന്നതാണോ എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് ഇത് കണ്ടു പോവാതെ ഇത് ഷെയർ ചെയ്യണം.